കല്യാണം കഴിച്ചാൽ കൊടുത്ത് ഈ തലയിലാക്കിയത് മെനെയാണ് കല്യാണം കഴിച്ച് ചേർക്കലാണ് അവന്റെ കുടുംബത്തിനാണ് ഉത്തരം പറയും എനിക്കറിയാം എന്ത് വേണോ മാറണം അങ്ങോട്ട് കുഴപ്പമില്ല കേട്ടോ, എല്ലാം ശരിയാവും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ, മരുന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടു ദിവസമായി അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇവൻ്റെ മോശപ്പെട്ട കൂട്ടുകെട്ട് കാരണമാണ് ഈ അവസ്ഥയിലെത്തിച്ചത്. സാറേ, കല്യാണത്തിന് മുമ്പ് പലപ്പോഴും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവനെ അടിച്ചേറ്റ് കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത് അവൻ തന്നെ അറിയില്ല. പരിസരം മറന്ന് എന്താ ചെയ്യാ ചെയ്യുന്നതെന്ന്. ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഇതൊക്കെ മാറ്റിയെടുത്താണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസമായതേ ഉള്ളൂ, വീണ്ടും തുടങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സാറേ. കുറച്ച് നിമിഷത്തെ ആസക്തിക്ക് വേണ്ടി ഒരു ജീവൻ്റെ വില തന്നെയുണ്ട്. എനിക്കും ഒരു മകനുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളൊരു പദ്ധതിയുണ്ട്, വിമുക്തി. ലഹരി വിമുക്ത കേരളം എന്നതാണ് വിമുക്തി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യം. ഈ പദ്ധതി തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. പിന്നെ അവർ മാത്രം വിചാരിച്ചാൽ പോരാ, ഇവനും കൂടെ വിചാരിക്കണം. സേ നോ ടു ഡ്രഗ്സ്. ശരീരത്തിനെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ പോരാടുവാൻ സർക്കാരിനും പോലീസിനും ഒപ്പം നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. ലഹരിമുക്ത കേരളം, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം.